ശ്രീരാമാദികൾ സുദീക്ഷ്ണനുമൊത്ത് സാക്ഷാൽ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അഗസ്ത്യ മുനിക്ക് രാമായണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. രാവണനെ വധിക്കുന്നതിന് ആവശ്യമായ ഉപദേശം കൊടുക്കുന്നത് അദ്ദേഹമാണ്. സാധാരണ മുനിമാരെ പോലെയല്ല അദ്ദേഹം ശ്രീരാമനെ സ്തുതിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച തത്വങ്ങൾ എണ്ണി പറഞ്ഞ് അതിന് കാരണഭൂതനായ ഈശ്വര ചൈതന്യത്തിൻ്റെ മൂർത്തിഭാവമായാണ് ശ്രീരാമദേവനെ അദ്ദേഹം സ്തുതിക്കുന്നത്. അതിനുശേഷം രണ്ട് യോജന അപ്പുറമുള്ള പഞ്ചവടിയിൽ താമസിക്കാൻ നിർദ്ദേശം നൽകുന്നു. അവിടെ വച്ച് താതൻ്റെ വയസ്സിനായ ജടായുവിനെ രാമൻ കാണുന്നു. താൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് താമസിക്കാൻ പക്ഷിശ്രേഷ്ഠന് അനുവാദം കൊടുത്ത രാമചന്ദ്രൻ ലക്ഷ്മണൻ തീർത്ത പർണശാലയിൽ താമസം തുടങ്ങുന്നു. അവിടെ വച്ച് ലക്ഷ്മണകുമാരൻ ജ്യേഷ്ഠനായ രാമനോട് മുക്തിമാർഗത്തെ ഉപദേശിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ശ്രീരാമൻ ഇത് കേട്ട് ലക്ഷ്മണന് ആത്മോപദേശം നൽകുന്നു. ഈ ലോകം മനുഷ്യനാൽ കൽപ്പിതമാണ്. മനുഷ്യന്റെ ഈ ദേഹമാണ് അവനെ പ്രപഞ്ചവുമായി സംവേദനം ചെയ്യിക്കുന്നത്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ചിത്തം എന്നിവയെല്ലാം ഒരുമിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശരീരം. ഇതിൽ നിന്ന് വിഭിന്നമാണ് ജീവൻ അഥവാ ജീവാത്മാവ്. പരമാത്മാവും ജീവാത്മാവും സത്യത്തിൽ ഒന്നു തന്നെയാണ്. ദേഹപ്രാണബുദ്ധി അഹങ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ് ആത്മാവ്. അത് മനസ്സിൻ്റെയും മുകളിൽ നിൽക്കുന്നു. ഈ തിരിച്ചറിവുണ്ടാക്കുന്നതിനുള്ള മാർഗം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു കവി. ഗുരുവിനോട് ഉപദേശം വാങ്ങി അതനുസരിച്ച് പൂജനം, വന്ദനം, ഭാവനം, ദാസ്യം, വിപ്രന്മാർക്ക് ഭോജനം നൽകൽ തുടങ്ങിയ കർമ്മങ്ങളാൽ ഒരുവന് ഭക്തിയുണ്ടാകും. ഭക്തിയുണ്ടായാൽ വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സംഭവിക്കുകയും ചിരേണ മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്യുമെന്ന് ലക്ഷ്മണനെ ഉപദേശിക്കുന്നു. അമ്പലങ്ങളിൽ അലറി വിളിച്ച് നാമജപം ചെയ്യുന്നതും സപ്താഹങ്ങളിൽ ചെവി പൊട്ടുന്ന ഉച്ചത്തിൽ കീർത്തനം പാടുന്നതുമാണ് ഭക്തിയുടെ ലക്ഷണമെന്ന് ഇപ്പോൾ ചില കൂട്ടർ ധരിച്ചു വച്ചിട്ടുണ്ട്. എന്നാൽ ഭക്തി എന്നത് ഒരു മനോഭാവമാണ് എന്ന് മനസ്സിലാക്കണം. അത് ഭഗവാനോട് മാത്രമല്ല വേണ്ടത്, പുത്രന്മാർക്ക് മാതാപിതാക്കളോട് വേണം, ഭാര്യയ്ക്ക് ഭർത്താവിനോട് വേണം. അതുപോലെ തന്നെ എല്ലാവർക്കും ഭഗവാനോട് ഭക്തി ഉണ്ടാകണം. ആർക്ക് ആരോട് എന്നതല്ല, ഭക്തിഭാവം ഉണർത്തുക എന്നുള്ളതാണ് പ്രധാനം. പുസ്തകത്താളുകളിൽ നിന്ന് എത്ര വായിച്ചാലും കാര്യമൊന്നുമില്ല, അത് ആചരിച്ചാൽ മാത്രമേ യഥാർത്ഥ ഭക്തിക്ക് ഒരാൾ അർഹനാവുകയുള്ളൂ. ഈ ഉപദേശം തന്നെ ഭക്തന്മാരെ മുക്തിയിലേക്ക് കൈപിടിച്ചുയർത്താനാണ് എന്ന് ശ്രീരാമദേവൻ അരുളി ചെയ്യുന്നു. ജടായു സംഗമം. അദ്രിസിംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ. രക്ഷസാം പ്രവരനിക്കിടക്കുന്നതു മുനി ഭക്ഷകനിവന് നീ കണ്ടതില്ലയോ സഖേ. വില്ലിങ്ങു തന്നിടുനെ ഭീതിയുമുണ്ടാകൊല കൊല്ലുവനിവന് ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. വധ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിൽ എത്രയുമിഷ്ടനായ വയസ്യനറിഞ്ഞാലും. നിന്തിരുവടിക്കും ഞാനിഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ല ഭവഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു ബഹുസ്നേഹമുൾക്കൊണ്ടു നാഥൻ
നന്നായാശ്ലേഷം ചെയ്തു നൽകിനാനനുഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനി ഒന്നു കൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ ഈ ചാനൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.